இந்த கதை கேட்டுட்டு நீங்கள் ഞാൻ കൊറോണ വൈറസ് പേര് കേട്ട വൈറസ് കുടുംബത്തിലെ ഒരംഗം. നിങ്ങളെപ്പോലെ തന്നെ ഈ പ്രകൃതിയിലെ ഒരു പ്രജ. ചൈനയിലെ ഒരു ഘോരവനത്തിൽ ഒരു കാട്ടുപന്നിയുടെ വൻകുടയിൽ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു ഞാൻ. നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ വൈറസുകൾക്ക് പുറത്ത് ജീവിക്കാൻ കഴിയില്ലെന്ന്. ഏതെങ്കിലും ജീവികളുടെ ആന്തരികാവയവങ്ങളിലാണ് ഞങ്ങൾ വാസസ്ഥലം കണ്ടെത്താറ്. പുറത്തു വന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങളുടെ കഥ കഴിയും. എലി, പെരിച്ചാഴി, പന്നി, വവ്വാൽ, കൊതുക്, കുറുനരി തുടങ്ങിയ ജീവികളെയാണ് സാധാരണ ആതിഥേയ ജീവികളായി ഞങ്ങൾ തിരഞ്ഞെടുക്കാറ്. അവരുടെ വയറ്റിലാകുമ്പോൾ ശല്യങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായി കഴിയാമല്ലോ. പിന്നെ പാൽ തരുന്ന കൈകളിൽ ഞങ്ങൾ കൊത്താറില്ല. ആതിഥേയ ജീവികൾക്ക് രോഗം വരുത്താറില്ല എന്നർത്ഥം. കഥയിലേക്ക് തിരികെ വരാം. ഒരു ദിവസം ചൈനയിലെ കാട്ടിലേക്ക് ഒരു നായാട്ടുകാരനും സംഘവും കടന്നു വന്നു. നിയമങ്ങളെ കാറ്റിൽ പറത്തി അനേകം മൃഗങ്ങളെ വെടിവെച്ച് വീഴ്ത്തി. കൂട്ടത്തിൽ ഞാൻ പാർത്തിരുന്ന കാട്ടുപന്നിയും. ചത്തുവീണ മൃഗങ്ങളെയെല്ലാം വണ്ടിയിൽ കയറ്റി വുഹാൻ എന്ന പട്ടണത്തിലെ മാംസ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. ഞാൻ പേടിച്ചു വിറച്ചു. ചൈനക്കാരുടെ ഇഷ്ട വിഭവമാണല്ലോ കാട്ടുപന്നി. തൊലി ഒരിച്ച് കമ്പിയിൽ കോർത്ത് മസാല പുരട്ടി നിർത്തി പൊരിച്ച് തിന്നും. കൂട്ടത്തിൽ ഞാനും ചാമ്പലാവും. എന്റെ ഭാഗ്യത്തിന് ഇറച്ചിവെട്ടുകാരൻ പന്നിയുടെ വയറ് തുറന്നു ആന്തരികാവയവങ്ങൾ എടുത്ത് പുറത്തു കളഞ്ഞു. ആ തക്കത്തിന് ആ ചെറുപ്പക്കാരന്റെ കൈവിരലിൽ കയറിപ്പെട്ടാൻ എനിക്ക് കഴിഞ്ഞു. അവൻ മൂക്കു ചൊറിഞ്ഞപ്പോൾ ശ്വസനനാളം വഴി നേരെ ശ്വാസകോശത്തിലേക്ക്. ഇരിപ്പോൾ 4 ദിവസം സമാധിയാണ്. ഈ സമാധിയിലാണ് ഞങ്ങൾ പെറ്റുപെരുകുന്നത്. കോശവിഭജനം വഴി 1 ൽ നിന്നും 2 ആകാനും 2 ൽ നിന്നും 4 ആകാനും പിന്നെ 1000-ൻ്റെ ലക്ഷങ്ങളും കോടികളും ആകാനും ഞങ്ങൾക്ക് ഈ 14 ദിവസം ധാരാളം മതി. ഇനിയാണ് രസം. ഞാൻ ശരീരത്തിൽ കടന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ചൈനക്കാരന് പനിയും ചുമയും തുമ്മലും ഒക്കെ തുടങ്ങി. ഇതിനിടയിൽ പുതുതായി വിരിഞ്ഞിറങ്ങിയ എൻ്റെ കുഞ്ഞുങ്ങൾ ചൈനക്കാരൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അയൽക്കാരുടെയും ശരീരങ്ങളിൽ കയറിപ്പറ്റി ലോകസഞ്ചാരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. പാവൻ ചൈനക്കാരൻ ആശുപത്രിയിലായി. നല്ല ശ്വാസതടസ്സവും ശ്വാസകോശങ്ങളിൽ പഴുപ്പും ഉണ്ടായിരുന്നു. ന്യൂമോണിയ ആണെന്നാണ് ഡോക്ടർ കരുതിയത്. അതിനുള്ള ചികിത്സകൾ തുടങ്ങി. പക്ഷേ അഡ്മിറ്റായി 6-ാം ദിവസം ചൈനക്കാരൻ മരിച്ചു. ആ മൃതശരീരത്തിൽ നിന്നും നേരെ ഡോക്ടറുടെ കൈകളിൽ കയറിപ്പറ്റി. എൻ്റെ പൊന്നു മക്കൾ കളി തുടങ്ങി കഴിഞ്ഞിരുന്നു. അവർ കൂടുവിട്ട് കൂടുമാറിക്കൊണ്ടിരുന്നു. പനി പടർന്നു പിടിച്ചു. മരുന്നുകൾ ഫലിക്കാത്ത മാരകമായ പനി. ദിവസവും 1000-ങ്ങൾ ആശുപത്രികളിലേക്ക് വന്നു. മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് നിരത്തുകളിലൂടെ ആംബുലൻസുകൾ ചീരിപ്പാഞ്ഞു. രോഗം പകച്ചു നിന്നു. ഗവേഷകർ തലപുകച്ചു. ഈ രോഗം ഏത്? കാരണക്കാരനായ അണു എവിടെ നിന്ന് വന്നു? ഇതിന് പ്രതിവിധി എന്ത്? അതിനിടയിൽ ഡോക്ടറുടെ ശ്വാസകോശത്തിലെ ശിശിരനിദ്ര അവസാനിപ്പിച്ച് ഞാൻ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു. ഡോക്ടർ അത്യാസന്ന നിലയിലായി. കുറച്ച് ദിവസത്തിനുള്ളിൽ അന്ത്യനിദ്ര പോവുകയും ചെയ്തു. പക്ഷേ കുറഞ്ഞ സമയത്തിനുള്ളിൽ ശാസ്ത്രലോകം എന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ നോവൽ കൊറോണ വൈറസ്. കഴിഞ്ഞ വർഷങ്ങളിൽ സാർസ് രോഗം പരത്തി ലോകത്തെ മുൾമുനയിൽ നിർത്തിയ കൊറോണ വൈറസിന്റെ രൂപാന്തരണം പ്രാപിച്ച പുതിയ അവതാരം. വൈറസുകളുടെ കൊടിക്കൂറ ലോകമെങ്ങും പാറിക്കാൻ പിറവിയെടുത്ത കലിയുഗ ചക്രവർത്തി. എനിക്ക് പുതിയൊരു പേരും കണ്ടെത്തി. കോവിഡ്-19. പിന്നീട് എൻ്റെ ജൈത്രയാത്രയായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും സമ്പത്തിൻ്റെയും കോട്ടകൊത്തളങ്ങളായ അമേരിക്ക, ഇറ്റലി, ജർമ്മനി, ബ്രിട്ടൻ, സ്പെയിൻ, സ്വിറ്റ്സർലൻഡ്, അറേബ്യ, പേർഷ്യ. ഇപ്പോഴിതാ ഹരിതസുന്ദരമായ കൊച്ചു കേരളത്തിലും എത്തിച്ചേർന്നിരിക്കുന്നു. മനുഷ്യസ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നാട്. പുഴകളുടെയും പ്രവാസികളുടെയും പർദീസ. അറിയുമോ, എനിക്കും ഒരു ഹൃദയമുണ്ട്. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ പുഞ്ചിരി എന്നെ കരയിക്കാറുണ്ട്. അന്ത്യശ്വാസം വലിക്കുന്ന വൃദ്ധരുടെ വിറയ്ക്കുന്ന വിരലുകളിൽ ഞാൻ ചുംബിക്കാറുണ്ട്. പക്ഷേ ഇതെന്റെ ദൗത്യമാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ തമ്പുരാനായ പ്രകൃതി ഏൽപ്പിച്ചു തന്ന ദൗത്യം. സംഹാരം എന്ന അലംഘനീയമായ ദൗത്യം. പ്രകൃതിയുടെ നിലനിൽപ്പിന് അനിവാര്യമായ ദൗത്യം. അതുകൊണ്ട് ഈ യാത്ര തുടർന്നേ മതിയാകൂ. എനിക്ക് തോൽക്കാൻ ഇഷ്ടമാണ് മനുഷ്യരാശിയുടെ മുന്നിൽ. മനുഷ്യരില്ലെങ്കിൽ ഈ ഭൂമി എന്തിനു കൊള്ളാം? മൃദുല മനോഹരമായ വിരലുകളാൽ നിങ്ങൾ വീട്ടുന്ന ജീവിതമെന്ന സംഗീതമാണ് ഈ കൊച്ചുഭൂമിയെ മുഖരിതമാക്കുന്നത്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞ നിലയ്ക്ക് അധികം താമസിയാതെ എനിക്കെതിരെ മരുന്ന് കണ്ടെത്തുമെന്നറിയാം. മഹാമാരികളും ലോകയുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അതിജീവിച്ച് അനുസ്യൂതം മുന്നോട്ട് കുതിക്കുന്ന മനുഷ്യൻ എന്ന യാകാശത്തെ പിടിച്ചുകെട്ടാൻ നിസ്സാരനായ ഞാനാര്? പക്ഷേ ഈ യുദ്ധം ജയിച്ചാലേ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവൂ. തോറ്റു തരുവാൻ ഞങ്ങൾ തയ്യാറല്ല. യഥാർത്ഥ യുദ്ധത്തിൽ സമനിലയോ സന്ധിയോ അനുവദനീയമല്ലല്ലോ. അവസാന പുഞ്ചിരി വിജയികൾക്കുള്ളതാണ്. അത് നിങ്ങളുടെ ചുണ്ടുകളിൽ വിരിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാ ആ തിരുവിധിയുടെ അങ്ങേയറ്റത്തും ബസ് കിട്ടാതെ വിഷമിച്ചു നിൽക്കുന്ന 2 ആഫ്രിക്കൻ യുവാക്കളെ കണ്ടു. അവരുടെ ശരീരത്തിൽ കയറിപ്പറ്റാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആഫ്രിക്ക എനിക്ക് എന്തിഷ്ടമാണെന്നോ? ഇരുണ്ട ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ടമായ നാട്ടിൻപുറങ്ങളിൽ വിഹരിച്ച് നടക്കാൻ എനിക്ക് കൊതിയാകുന്നു.
അവിടെ വെളിച്ചം കിടക്കാത്ത നിബിഡ വനാന്തരങ്ങളിൽ ഒന്നിൽ മാനം മുട്ടുന്ന വന്മരക്കൊമ്പത്ത് ശീർഷാസനം ചെയ്യുന്ന ഒരു നരിച്ചീറിന്റെ വൻകുടവിൽ ഈ ജൈത്രയാത്ര അവസാനിപ്പിക്കണം. അതാണ് എന്റെ അന്ത്യാഭിലാഷം. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥകളിലേക്ക് നിങ്ങൾ കടന്നു കയറരുത്. കൂടത്തിലെ ഭൂതങ്ങളെ മൂടി തുറന്നു വിടരുത്. അപ്പോഴാണ് ഞങ്ങളെ പോലുള്ളവർ പുറത്തിറങ്ങുന്നത്. ഒരിക്കലും തമ്മിൽ കാണാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ കൊറോണ വൈറസ്.